أيها الطلاب، مرحبا بكم إلى فصل جديد للصف السادس. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആറാം ക്ലാസ് അറബിക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ ചാനലിലെ സിക്സ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കുക, ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? മാതാ ഫഹിംന ഔദറസ്ന മാതാ ദറസ്ന, എന്താ പഠിച്ചത്? അന്ന സബീഹ ദഹബത് مع امها الى مكتب القرويه لان تقدم الاستماره لا അവള് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി എന്തിനാ കോഴിക്കുഞ്ഞ് വിതരണത്തിൻ്റെ ഫോം കൊടുക്കുന്നതിന് വേണ്ടി. അല്ല മക്കളെ, അതെ, അങ്ങനെ അവർ ആ ഫോം പൂരിപ്പിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫോം പൂരിപ്പിച്ചതിന് ശേഷം പിന്നെ അവരെന്താ ചെയ്തെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഖദ്ദമത് സബീഹ, ഖദ്ദമത് സബീഹ അത്തലബ ഇലൽ മുഅല്ലഫ്, അത്തലബ മദാ അത്തലബ ഇലൽ മുഅല്ലഫ് ഫസഅല ഹൽ ഇൻദക ഖിബ്റതുൻ ഫി തർബിയത്തിൽ ഹയവാനാത് വത്തുയൂർ ഫഅജാബത് قليلا بل اريد مزيدا من المعلومات ماذا مزيدا من المعلومات قال المؤلف اذا الرجاء زياره مزرعه توماس وهو حصل على جائزه كرشك مترا لهذه السنه ذهبت سبيها وامها الى مزرعه توماس. അങ്ങനെ നമ്മുടെ സബീഹ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഖദ്ദമത് സബീഹ, സബീഹ നൽകി അത്തലബ എന്ത് അപേക്ഷ ഇലൽ മുവല്ലഫ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ. മുവല്ലഫ് മൻഹുൽ മുവല്ലഫ് ഒഫീഷ്യൽ, ഓഫീഷ്യൽ ആ ഓഫീസിൽ ഉദ്യോഗസ്ഥന് നൽകി. ഫസഅല, അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഹൽ എന്തക്കി നിങ്ങൾക്കുണ്ടോ ഖിബ്റ മുൻപരിചയം പരിചയമുണ്ടോ ഫി തർബിയത്തിൽ ഹയവാനാത്ത് എന്താണ് മൃഗങ്ങളെ വളർത്തുന്നതിൽ, ഒത്തുയൂർ പക്ഷികളെയും വളർത്തുന്നതിൽ നിങ്ങൾക്ക് മുൻപരിചയമുണ്ടോ? ഇതൊക്കെ ചെയ്യുമ്പോൾ മുൻപരിചയ ആവശ്യമാണ്. മുൻപരിചയം എന്ന് പറഞ്ഞാൽ മുൻപ് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ ഫജാബത്ത്, അപ്പോൾ നമ്മുടെ സബീഹ മറുപടി പറഞ്ഞു ഖലീലൻ ആ കുറേശ്ശൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബൽ ഉരീദു മിനൽ, ബൽ ഉരീദു മസീദം മിനൽ മഅലുമാത്ത്, ബൽ ഉരീദ് പക്ഷേ ഉരീദ് ഐ വോണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് മസീദൻ കൂടുതൽ വിവരങ്ങൾ വേണമെന്നാണ്. മിനൽ മഅലുമാത് വിവരങ്ങൾ, അൽ മഅലുമാത് കൂടുതൽ വിവരങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ആര് പറഞ്ഞു? മൻ ഖാല ഖാജാബത് സബിയ ഖാല അൽ മുഅല്ലഫ്. അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈസൻ എങ്കിൽ അർ റജാവ് താല്പര്യപ്പെടുന്നു സിയാറത്തു സന്ദർശിക്കണമെന്ന് മസ്റഅത്ത് തോമസ്, തോമസിൻ്റെ തോട്ടം, തോമസ് എന്ന കർഷകൻ്റെ എന്താണ് കൃഷിയിടം, കൃഷിത്തോട്ടം അല്ലെങ്കിൽ അവരുടെ ഇതെല്ലാം വളർത്തുകയും നോക്കുകയും ചെയ്യുന്ന സ്ഥലം നിങ്ങൾ സന്ദർശിക്കാൻ താല്പര്യപ്പെടുന്നു, അതായത് നിങ്ങൾ സന്ദർശിക്കണമെന്ന് പറഞ്ഞു. ആരാണ് തോമസ്? വഹു വഹസല, അദ്ദേഹം നേടി, ഹസല അല നേടി, ജായിസത്ത് കർഷക മിത്ര അവാർഡ് നേടിയ ആളാണ്. കേരളത്തിൽ ഏറ്റവും നല്ല കർഷകന് കൊടുക്കുന്ന അവാർഡാണ് കർഷകമിത്ര. ലിഹാദി ഹിസന, ഈ വർഷത്തെ കർഷകമിത്ര അവാർഡ് നേടിയ ആളാണ് ആര്? തോമസ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് തോട്ടത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ, ഫാമിലേക്ക് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. ദഹബത് സബീഹ, അങ്ങനെ സബീഹ പോയി. വ ഉമ്മുഹ, അവരുടെ ഉമ്മയും ഇല മസ്റഅത്തി തോമസ്, തോമസിൻ്റെ തോട്ടത്തിലേക്ക് പോയി. അവിടെ നടന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതൊരു ഹിവാറാണ്. ആ ഹിവാറിൻ്റെ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? മാഷാല്ലാ എന്നാണ് മക്കളെ. മാഷാല്ലാ, മാഷാല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നത് മാഷാല്ലാ അല്ലേ.
ചില വീടുകളുടെ മുമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലേ, പുതിയ വീടൊക്കെ കെട്ടുന്ന വീടുകളുടെ മുമ്പിൽ ഉണ്ടാവും. എന്തുകൊണ്ട് അതങ്ങനെ എഴുതിയിരിക്കുന്നത്? അത് കണ്ടിട്ട് നമ്മൾ എന്താ അത് അതൊരു അള്ളാഹു വിധിച്ചതുപോലെ സംഭവിച്ചൊരു കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ വിധി പ്രകാരം ആ വീട് അവിടെ പൊങ്ങിയതാണ്, ആരുടെയും പ്രത്യേകമായ കഴിവ് കൊണ്ടല്ല. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ അത് അള്ളാഹുവിൻ്റെ കഴിവാണ് എന്ന്, അള്ളാഹുവിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഴിവാണെന്ന് നമ്മൾ പ്രകീർത്തിക്കുക. മാഷാല്ലാ മാഷാല്ലാ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയേണ്ടതാണ്. എന്തെങ്കിലും നല്ല കാര്യം കാണുമ്പോൾ അവനത് കിട്ടിയല്ലോ എന്നുള്ള കൊടുത്ത് അഹങ്കരി എന്താണ് അത്ഭുതപ്പെടുകയോ അതിൽ എന്താണ് അസൂയപ്പെടുകയോ അല്ല വേണ്ടത്, മറിച്ച് എന്താണ് മാഷാല്ലാ എന്ന് പറയാം. ഓക്കെ, അതതിൻ്റെ അർത്ഥം മാഷാല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുന്ന കാണുമ്പോൾ പറയുന്ന ഒരു വാചകം, ഒരു ഫ്രേസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്നാ മൻഹുന, ഇവിടെ ആരാണ്? അതാ ഹാദ ഉമ്മു സബീഹ വഹാദ സബീഹ വഹാദ തോമസ്, അല്ലേ? ഫി ഹാദിഹി അതാ ഹുനാക് ബഅദ്ദജജസ്, ഇവിടെ കുറേ കോഴികളൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെ സബീഹ വന്ന് പറയുകയാണെന്ത്? മസ അൽ ഖൈർ അന്ന സബീഹ ജഅത് ഇലാ മസ്റഅത്തി തോമസ് മസാഅൻ, വൈകുന്നേരം വന്നത്. അതുകൊണ്ട് സബീഹ എന്ത് പറഞ്ഞു? മസ അൽ ഖൈർ, മസ അൽ ഖൈർ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പോൾ തോമസ് പറഞ്ഞു മസ അൻ നൂർ, തിരിച്ചതുപോലെ ഗുഡ് ഈവനിങ് പറഞ്ഞു. മിൻ ഐന അൻതുമ, വന്ന ഉടനെ ചോദിക്കുകയാണ്. മിൻ ഐന, നിങ്ങൾ മിൻ ഐന, എവിടെ നിന്നാണ്? അൻതുമ, നിങ്ങൾ രണ്ടുപേരും. ഹുനാഖ് ഹുനാഖ് ഹുനാഖ ഉമ്മുൻ ഓ സബീഹ, അവിടെ സബീഹ ഉമ്മയുണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ അൻതുമ, നിങ്ങൾ എവിടെ നിന്നാണ്? നീ എവിടെ നിന്നാണ് നിങ്ങൾ ചോദിക്കും. മിൻ ഐന അൻത, അതൊരു ആൺകുട്ടിയാണെങ്കിൽ അൻത, ഒരു പെൺകുട്ടിയാണെങ്കിൽ അൻതി. മിൻ ഐന അൻതി. ഓക്കെ, അപ്പോൾ സബീഹ പറഞ്ഞു നഹ്നു, ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും. മിൻ ഖറിയ, ഗ്രാമത്തിൽ നിന്നാണ്. ഏത് ഗ്രാമം? വണ്ടൂർ, വണ്ടൂർ ഗ്രാമത്തെ, മലപ്പുറം ജില്ലയിലൊരു സ്ഥലമാണ് വണ്ടൂർ. ഓക്കെ, വണ്ടൂർ ഗ്രാമത്താണ് ഞങ്ങൾ വരുന്നത്. മിൻ മുഖാത്തഅത്തി മലപ്പുറം, മലപ്പുറം ജില്ലയിലെ. മുഖാത്ത ജില്ല ഡിസ്ട്രിക്റ്റ്, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ തോമസ് പറഞ്ഞു മർഹബൻ, വെൽക്കം, സ്വാഗതം. അഹ്ലം വസഹലൻ, സുസ്വാഗതം. അതൊക്കെയാണ് കേട്ടോ, മർഹബൻ സ്വാഗതം, അഹ്ലം വസഹല വെൽക്കം എന്നൊക്കെ അർത്ഥം. ഓക്കെ, അയ്യു ഖിദ്മ, അയ്യു ഖിദ്മ, എന്ത് സേവനമാണ്? തുരീദീൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സബീഹ സബീഹയോട് ചോദിച്ചു അയ്യു ഖിദ്മത്തിൻ തുരീദീൻ, നിങ്ങൾക്ക് എന്ത് സേവനമാണ് വേണ്ടത്? ഞാൻ എന്താണ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, അതാണ്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഐ യു ഖിദ്മത്തിൻ തുരീദീൻ, അപ്പോൾ സബീഹ പറഞ്ഞു നുരീദ്സ്, വി വോണ്ട്, ഞങ്ങൾക്ക് വേണം. മഅലുമാത്, കുറച്ച് വിവരങ്ങൾ. അൻ തർബിയത്തി ദജാജാത്ത്, കോഴി വളർത്തലിനെ കുറിച്ച്. തർബിയത്തി ദജാജാത്ത്, കോഴി വളർത്തൽ, കോഴി വളർത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ വേണമെന്ന് സബീഹ പറഞ്ഞു. അപ്പോൾ തോമസ് പറഞ്ഞു തയ്യബ് തയ്യബ്, വെരി ഗുഡ്, യബിൻസ്, വരൂ മോളെ, തഫദ്ദലി, വരൂ, മഈ, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വരൂ എന്ന് തോമസ് പറഞ്ഞു. അപ്പോൾ സബീഹ ചോദിച്ചു കൈഫ് ബദഇത്ത, കൈഫ് ബദഇത്ത, കൈഫ്, എങ്ങനെയാണ് ബദഇത്ത, താങ്കൾ തുടങ്ങിയത്? ഹാദിഹിൽ മസ്റഅ, ഈ ഫാം തുടങ്ങിയത് എങ്ങനെയാണ്? ഈ തോട്ടം തുടങ്ങിയത് നിങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത്? അപ്പോൾ തോമസ് പറഞ്ഞത് ഫിൽ വിദായ, തുടക്കത്തിൽ, ഫിൽ വിദായ, തുടക്കത്തിൽ, കാന ഇന്ദി, എൻ്റെ അടുക്കലുണ്ടായിരുന്നു, ഖംസാഷറ ഖംസാഷറത ദജാജതൻ. ഈ ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കണം, ഇതിൽ പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അതിനുശേഷം ഇതിനുശേഷം അത് വരുന്നുണ്ട്. ഖംസാഷറത, ഖംസ എത്രയാണ് മക്കളെ? അഞ്ച്. അഷറോ പത്ത്. അപ്പോൾ ഖംസത്തെ അഷറത്തിലായിരിക്കും പതിനഞ്ച്. ഖംസതാഷറ ദജാജതൻ, എത്ര കോഴിയുണ്ട്? പതിനഞ്ച് കോഴി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ തുടക്കത്തിൽ. തുടക്കത്തിൽ എൻ്റെ കയ്യിൽ പതിനഞ്ച് കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ സബീഹ പറഞ്ഞു കം ദജാജതൻ, കം ദജാജതൻ, എത്ര കോഴിയുണ്ടായിരുന്നു, എത്ര കോഴിയുണ്ട്? ഫി ഹാദിഹിൽ മസ്റ, ഈ ഫാമിൽ, ഹാലിയൻ, നിലവിൽ, നിലവിലിപ്പോൾ എത്ര കോഴിയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ തോമസ് പറഞ്ഞു അൽഫു ദജാജ, മാഷാ അല്ലാ, അൽഫു ദജാജ, അൽഫ് എത്രയാ?
ആയിരം അല്ലേ, ആയിരം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഞെട്ടാൻ പാടില്ല, ഞെട്ടിയാൽ ഞെട്ടാതെ പറയേണ്ട വാക്കാണ് ഞാൻ പറഞ്ഞതെന്ന് അർത്ഥം. മാഷാ അല്ലാ, കൊള്ളാലോ എന്നാണ്. അൽ ഫുദജാജ, ആയിരം കോഴികൾ. അക്സറുഹ, അവയിലധികവും, ഈ കോഴികളിലധികവും. തബീർ, മുട്ടയിടും. കുല്ലയവും, എല്ലാ ദിവസവും മുട്ടയിടും. അപ്പോൾ ഉമ്മ ചോദിച്ചു, അൽ ഉമ്മു കമ്പൈളത്തൻ, കമ്പൈളത്തൻ, എത്ര മുട്ട തഹസുൽ അലൈഹ കിട്ടും യൗമീയൻ, ഓരോ ദിവസവും എത്ര മുട്ട കിട്ടും? അപ്പോൾ തോമസ് പറഞ്ഞു, മാ ബൈന സമാനിമിഅ വതിസ്ഉമിഅ തഖരീബൻ. മാ ബൈന, ഇടയ്ക്ക്, ഇട, ഇടയിൽ. സമാനിമിയ, സമാനിമിയ, സമാനി എത്ര? സമാനി എട്ട്, മിയത്ത് നൂറ്. അപ്പോൾ എട്ട് നൂറ്, എണ്ണൂറ്. മാ ബൈന സവ, എണ്ണൂറിനും. വത്തിസ്അമിയ, തിസ് എത്രയാവും? ഒൻപത്. മിയ നൂറ്, അപ്പോൾ തൊണ്ണൂറ്, തൊള്ളായിരവും. എണ്ണൂറും തൊള്ളായിരത്തിനും ഇടയ്ക്ക് ഏകദേശം. തഖരീബൻ എന്ന് പറഞ്ഞാൽ ഏകദേശം. എണ്ണൂറും എണ്ണൂറ് തൊള്ളായിരത്തിനിടയ്ക്ക് മുട്ട ലഭിക്കും എന്നാണ് തോമസ് പറഞ്ഞത്. അപ്പോൾ ഉമ്മ ചോദിച്ചു, ഉമ്മ പറഞ്ഞു, മാഷാല്ലാ, ഇങ്ങനെ അത്രയും മുട്ട കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഉമ്മക്ക് എന്തായി? അത്ഭുതം കൊണ്ട്, അത്ഭുതം കൊണ്ട് അല്ലെങ്കിൽ അതിൽ നന്മ കണ്ടിട്ട് പറഞ്ഞു, എന്തായി? മാഷാല്ലാ എന്ന് പറഞ്ഞു. ഹൽ ഇന്തക സിറാഅത്തുൻ ഉഖ്ര, ഹൽ ഇന്തക, തങ്ങളുടെ അടുക്കലുണ്ടോ? സിറാഅത്തുൻ, കൃഷി. ഉഖ്ര, മറ്റെന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താണ് അതിനെയും വളർത്തുന്നുണ്ടോ? അല്ലേ, കോഴി കൃഷി, കോഴി കൃഷി ചെയ്യുക. കൃഷി എന്ന് മനസ്സിലാ നമ്മൾ വിതയ്ക്കുകയും വിത്ത് നടുകയും ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ കൃഷി. കൃഷി എന്ന് പറഞ്ഞാൽ കോഴി വളർത്തുന്നതും ആട് വളർത്തുന്നതും പശുവിനെ വളർത്തുന്നതും ഒക്കെ ഒരുതരം കൃഷിയാണ്. ഓക്കെ. അപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ ഉണ്ട്, ഉറബി, ഞാൻ വളർത്തുന്നുണ്ട്. അൽ അറാനിബ്, അർണബ്. മഹുൽ അർണബ്, അർണബുൻ, അർണബുൻ മുയൽ. അറാനിബ്, മുയലുകൾ, മുയലുകളെ വളർത്തുന്നുണ്ട്. വല്ല ബക്കാർ, ബക്കറത്തുൻ ജമഅഹു അബക്കാർ. മഹുവല്ല മഹി അല്ല ബക്കറ, ബക്കറ എന്താണ് മക്കളെ? പശു. അബക്കാർ, പശുക്കളെ. വല്ല സ്മാക്ക്, മീൻ. സമക്കുൻ ജമഅഹു അസ്മാക്ക്, മീനിനെ എല്ലാം വളർത്തുന്നുണ്ട്. ഹയ്യാ നറുഹ് ധവാ, നമുക്ക് പോകാം. ഇല ഹലീറത്തിൽ അബക്കാർ, ഹലീറ തൊഴുത്ത് അല്ല അബക്കാർ, അബക്കാർ പശുത്തൊഴുത്തിലേക്ക് നമുക്ക് പോകാമെന്ന് തോമസ് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ആ വിധമില് സംസാരിച്ച്. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ അതിനുശേഷം ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ രണ്ട് നുലാഹിദുൽ ഖാനത്തൈനി വനതമയ്യസ്, ഈ രണ്ട് കോളങ്ങൾ നോക്കിയിട്ട് ഇതിലെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിനു മുമ്പ് സാറ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാം. അതായത് എണ്ണമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ആദ്യം നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, നമ്മൾ നോക്കൂ. ഇത് വേണ്ട, അൽ അദദ് വൽ മഅദൂദ് എന്നാണ് പറയുക. അൽ അദദ് അതാണ് നമ്മൾ എണ്ണത്തിന് വാക്ക് പറയുക. അൽ അദദ്, അൽ അദദ് എന്നാൽ എണ്ണം. വൽ മഅദൂദ് എന്നാൽ എണ്ണുന്ന വസ്തു, എണ്ണുന്ന വസ്തു. അതായത് നമ്മളിപ്പോൾ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, എണ്ണം പഠിച്ചിട്ടുണ്ടാവുമല്ലോ മക്കൾ. നോക്കൂ, ഇത് കണ്ടോ, വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ, സിത്ത, സബ, സമാനിയ, തിസ, അശറ, പത്ത് വരെയുള്ള എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾ വാഹിദ്, വാഹിദ് എന്നുള്ളത് നമുക്ക് വാഹിദത്തുൻ എന്നും പറയാം. വാഹിദ് എന്നുള്ളത് മുദക്കറാണ്. മുദക്കർ എന്ന് പറഞ്ഞാൽ ആണാണ്, ഒരു പുല്ലിംഗമായ വാക്കാണ്. ഓക്കെ, വാഹിദ് മുദക്കറാണ്, അല്ല മുദക്കറാണ്. വാഹിദ് എന്താണ്? മുദക്കറാണ്. ഇസ്നാനിയും മുദക്കറാണ്. അത് ഇസ്നതാനി എന്നാണ്. ഇസ്നതായി, നായ്ക്ക് ശേഷം ഒരു തായും കൂടി ചേർത്താൽ അതിൻ്റെ മുഅന്നസാകും. അപ്പോൾ അതും കൂടി നമ്മൾ ആദ്യം തന്നെ സാർ പറഞ്ഞു വയ്ക്കുകയാണ്. നിങ്ങൾ ഇതിന് ശേഷം വരുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, വാഹിദ് വാഹിദത്തെന്നും പറയാം, ഇസ്നാനി ഇസ്നതാനി എന്നും പറയാം. സലാസത്തുൻ, മൂന്ന്. അത് സലാസുൻ എന്ന് പറഞ്ഞാലും നമുക്ക് മൂന്ന് തന്നെ പറയാം. അതുപോലെ അർബഉൻ, ഹംസുൻ, സിത്തുൻ, സബഉൻ, സമാനിയുൻ, തിസ്ഉൻ, അഷറുൻ എന്നും നമുക്ക് പറയാൻ പറ്റും. അതായത് തന്നെ അത് സാറിവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. നമുക്ക് പിന്നെ അതുപോലെ അഹദ അഷറ, പതിനൊന്ന് അല്ലേ. അഹദ അഷറ, ഇതിൻ്റെ അഹദ അഷറ എന്നുള്ളത് ഒരു മുദക്കറാണ്. മുദക്കർ എന്ന് പറഞ്ഞാൽ
മുദക്കർ എന്ന് പറഞ്ഞാൽ മാസ്കുലിൻ, അതായത് പുല്ലിംഗം, അഹദാഷർ. ഇതിൻ്റെ മുഹന്നസ് വരിക യഹദാഷർ എന്നാണ്, എന്താണ്. അതിന് ശേഷം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇസ്നാഷർ അതുപോലെ ഇസ്നത്താഷറയാണ് അതിൻ്റെ മുഹന്നസ്, ഓർത്തിരിക്കണം. പിന്നെ സലാസ്തഷറ 13, അർബഅത്തഷറ 14, ഹംസത്തഷറ 15, സിത്തത്തഷറ 16, സബഅത്തഷറ 17, 18, 19, 20. ഇത് നമുക്ക് സലാസാഷറാന്ന് പറയാം, അർബഅഷറാന്ന് പറയാം, എപ്പോഴെന്നുള്ളത് നമ്മൾ ശേഷം പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണങ്ങൾ ആദ്യം മക്കൾ ഓർത്തിരിക്കുക. അതിൻ്റെ മോന്നസ് ഓർത്തിരിക്കണം, മുതക്കറും ഓർത്തിരിക്കണം. മോന്നസ് എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, സ്ത്രീലിംഗം. മുതക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം. ഇനി നോക്കൂ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു. ഇവിടെ നോക്കുക, അഞ്ഞാതത് മാതത് എന്താണെന്ന് പറയാം. ഇപ്പോൾ വലതുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വലതുൻ, വലതു എന്ന് പറഞ്ഞാൽ കുട്ടി, വലതു എന്ന് പറഞ്ഞാൽ കുട്ടി അല്ലേ. വലതുൻ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എന്നാണ്. അപ്പോൾ ഇതിൽ ഈ വലതാണെന്ത്? മഅദൂദ്. നമ്മൾ എണ്ണുന്നത് ആരെയാണ്? എണ്ണുന്ന വസ്തു എന്നാണ് മഅദൂദിൻ്റെ അർത്ഥം. മഅദൂദ് എന്ന് പറഞ്ഞാൽ എണ്ണുന്ന വസ്തു. ഇവിടെ എണ്ണം ഏതാണ്? അദദാണ്. ഓക്കെ, വലതുൻ വാഹിദ്. നിങ്ങളൊരു ശ്രദ്ധിച്ചെന്നറിയില്ല, വലത് മുദക്കറാണ്, വാഹിദും മുദക്കറാണ് അല്ല മക്കളെ. ഇനി നോക്കുക, സാർ വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. ബിന്തുൻ വാഹിദത്തുൻ, കണ്ടോ, ബിന്തുൻ വാഹിദത്തുൻ. ഇവിടെ മഅദൂദ് മഅദൂദ് മുഅന്നസാണ്. ബിന്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയല്ലേ. അപ്പോൾ വാഹിദ് എന്ന് പറയാതെ എന്ത് പറഞ്ഞിരിക്കുന്നു? വാഹിദത്തുൻ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ല മക്കളെ. അതെ. അപ്പോൾ ഇത് മക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തയിലേക്ക് വരുമ്പോൾ നോക്കൂ, ഹംസത്താഷറ. ഹംസത്താഷറ, ഹംസത്താഷറ 15, 15. വലതൻ എന്താണ്? ഹംസത്താഷറ വലതെന്നുള്ളത് ആൺകുട്ടി. അപ്പോൾ ഇവിടെ ആദ്യം സാർ ആദ്യം കാണിച്ചതിൽ മഅദൂദ് ആദ്യം വന്നിരിക്കുന്നു, ഇവിടെ വന്നതിൽ മഅദൂദ് രണ്ടാമതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്, അത് ഓരോന്നോരോന്നായിട്ട് സാർ പറയാം. കണ്ടോ, ആദ്യം ഒന്നും രണ്ടും വാഹിദും ഇസ്നാനിയുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, മഅദൂദ് ആദ്യത്തിൽ പറയണം. അതിൻ്റെ നിയമമാണത്, അതത് എല്ലാ രൂപത്തിലും മഅദൂദിനെ അനുഗമിക്കണം. അതെന്താ നിയമം എന്ന് സാറ് പറയാം ഇവിടെ. നോക്കൂ, വലതുൻ വാഹിദുൻ, ഉണ്ടോ, വലതുൻ വാഹിദുൻ. വലത് മുദക്കറാണ്, വാഹിദും മുദക്കറാണ്, അതാണ് അനുഗമിക്കുന്നത്. ഇത് മുദക്കറാണെങ്കിൽ ഇതും മുദക്കറാവും, വലത് മുദക്കറാണെങ്കിൽ വാഹിദും മുദക്കറാവണം. അതുപോലെ ദുൻ ആണെങ്കിൽ ഇവിടെയും ഇവിടെ ലമ്മായി ഇവിടെ തണ്ട, ഇതിൻ്റെ വലതുൻ എന്നതിൻ്റെ അവസാനത്തെ അക്ഷരം ലുദുൻ ആണെങ്കിൽ ഇതിനും ദുന്നായിരിക്കും. ദുന്നല്ല, ലമ്മായിരിക്കും അല്ലെങ്കിൽ റഫ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അതുപോലെ നോക്കൂ, വലദാനി. വലദാനി എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾ, അപ്പോൾ ഇസ്നാനി, കണ്ടോ, അതുപോലെ തന്നെ വന്നിരിക്കും. വലദാനി ഇസ്നാനി, ഇതും മുതക്കർ ഇതും മുതക്കർ, മനസ്സിലായോ. അതുപോലെ ബിന്തുൻ വാഹിദത്തുൻ, ബിന്തുൻ വാഹിദത്തുൻ. ബിന്ത് മോനസ്, ഇതും മോനസ്. എന്നാൽ രണ്ട് ബിന്താകുമ്പോൾ ബിൻ താനി ഇസ്നാനി എന്നല്ല, പിന്നെ ഇസ്ന താനി, ഒരു താ കൂടിയിരിക്കുന്നുണ്ടോ, ഇസ്ന താനി എന്നായി. ഓക്കെ, അപ്പോൾ വലത് വലതാണ് ഇസ്ന. ഇവിടെ കലമുൻ ആണെങ്കിലോ, കലമുൻ വാഹിദുൻ, കലമാനി ഇസ്നാനി. പിന്നെയോ, ഇനി വേറെ ഏതെങ്കിലും ഒരു വാക്ക് ഏതാണ്? ഇപ്പോൾ ദീക്കുൻ വാഹിദുൻ, ഒരു കോഴി, ദീക്കാനി ഇസ്നാനി, രണ്ട് കോഴി. ഇവിടെയാണെങ്കിലോ, ഇനി ത്വാലിബത്തുൻ, ഒരു വിദ്യാർത്ഥിനി, ത്വാലിബത്തുൻ വാഹിദത്തുൻ, ത്വാലിബത്താനി ഇസ്നത്താനി. അങ്ങനെയാണത് പ്രത്യേകം മക്കൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും കാര്യം ഇതാണ്, ഇങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങൾ. എന്നാൽ ഇനി മൂന്നിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോ, മൂന്നിലേക്ക് വരുമ്പോൾ അതത് ആദ്യത്തിൽ പറയണം. അതത് ആദ്യം, ഇവിടെ നമ്മൾ നേരത്തെ വല എന്താണ് അതത് രണ്ടാമതാണ് പറഞ്ഞു, വാഹിദ് രണ്ടാമതാണ് പറഞ്ഞു. പിന്നെ 3 മുതൽ 10 വരെ, ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. ഇനി 3 മുതൽ 10 വരെ ഉണ്ട് ഇതിൻ്റെ നിയമമാണ് പറയുന്നത്. അപ്പോൾ അതത് ആദ്യത്തിൽ പറയണം, കണ്ടോ. സലാസത്തു ഔലാദിൻ, അതത് ആദ്യത്തിൽ പറയണം. പറഞ്ഞിരിക്കുന്നുണ്ടോ സലാസത്ത്? അതുപോലെ രണ്ടാമത് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഅദൂദിനെ ജമാക്കണം, മഅദൂദിനെ ജമാക്കണം. അതായത് ഇവിടെ സലാസത്തു ഔലാദിൻ, കണ്ടോ, നേരത്തെ നമ്മൾ വലതുൻ വാഹിദ് എന്നല്ലേ പറഞ്ഞത്. ഇവിടെ എന്താണ്? ഔലാദ്, വലതിൻ്റെ ജമ്മ് ഔലാദ്. കലമാണെങ്കിൽ അക്കിലാം. അപ്പം നമ്മൾ കിട്ടുന്ന വാക്കിൻ്റെ ജമ്മെ നമ്മൾ കണ്ടെത്തണം. സലാസത്തു ഔലാദിൻ, സലാസത്തു ഔലാദിൻ എന്നെ പറയാവും. അതോടൊപ്പം തന്നെ മൂന്നാമത്, 3 മുതൽ 10 വരെയുള്ളതിൽ മൂന്നാമതൊരു നിയമം എന്ന് പറഞ്ഞാൽ, മഅദൂദിൻ്റെ ഹർക്കത്ത് ജം ഹർക്കത്തിന് എപ്പോഴും കസ്റു തൻവീൻ നൽകണം. എന്താണ്?
അല്ലെങ്കിൽ ജെറ്. ജെറിൻ്റെ ഹർക്കത്താണ് കസർ. അത് നൽകണം. അതോടൊപ്പം തന്നെ വേറൊരു നിയമം എന്നുള്ളത് ഇവിടെ ശ്രദ്ധിച്ചോ മക്കള്, ഇവിടെ ഈ അതത് മോന്നസാണ് അല്ലേ, സലാസത്ത് എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, ഇത് മുതക്കറാണ്. അതായത് മഅദൂദ് മുതക്കറാണെങ്കിൽ അതത് മോന്നസാക്കണം. ഇവിടെ വലത് എന്ന വാദ് മുതക്കറായതുകൊണ്ട് സലാസത്തു എന്നെ പറയാവോ. ഇത് 3 മുതൽ 10 വരെ എങ്ങനെയാണ്, 3 മുതൽ 10 വരെ, അതായത് അർബഅത്തു ഔലാദിൻ, ഹംസത്തു ഔലാദിൻ, സിത്തത്തു ഔലാദിൻ, സബഅത്തു ഔലാദിൻ, സമാനിയത്ത് ഔലാദിൻ, തിസഅത്തു ഔലാദിൻ, അഷറത്തു ഔലാദിൻ എന്നെ പറയാവൂ. എന്നാൽ ഇനി നോക്കിയോ, അതത് അല്ലെങ്കിൽ മഅദൂദ് മുഅന്നസായി കഴിഞ്ഞാൽ, ഇപ്പം എണ്ണുന്ന വസ്തു മുഅന്നസായി കഴിഞ്ഞാൽ, എണ്ണുന്ന വസ്തു മുഅന്നസായി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചു നോക്കൂ, സലാസത്തെന്തായി, സലാസു എന്നായി. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കണം മക്കൾ. സലാസു ബനാത്തിൻ, നേരത്തെ പറഞ്ഞെന്താ, സലാസത്തു ഔലാദിൻ. എന്തുകൊണ്ടാ, ഔലാദ് മുതക്കറാണ്. ഔലാദ് മുതക്കർ എന്ന് പറഞ്ഞാൽ ആണാണ്. അങ്ങനെയാണെങ്കിൽ അതത് മുഅന്നസാവും. ഇവിടെ എണ്ണുന്ന വസ്തു ബനാത്തായ മുഅന്നസായതുകൊണ്ട് ഇത് മുതക്കറാക്കണം. അപ്പോൾ 3 മുതൽ 10 വരെയുള്ള നിയമം അങ്ങനെയാണ്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ഉദാഹരണം നോക്കൂ കേട്ടോ. സലാസത്തു ഔലാദിൻ, അഷറത്തു ഔലാദിൻ, ഇവിടെ അർബഅത്തു ഔലാദിൻ, ഹംസത്തു ഔലാദിൻ, ഏത് വന്നാലും ഔലാദ് ആയതുകൊണ്ടാണ് ഈ അതത് എണ്ണുന്ന സാധനം എന്തായത്, മുഅന്നസായത്. ഇനി ഇവിടെ ബനാത്ത് വന്നാൽ എന്തായിരിക്കും, പറഞ്ഞോ. സലാസു ബനാത്തിൻ, അല്ലെങ്കിൽ അർബഉ ബനാത്തിൻ, ഹംസു ബനാത്തിൻ, സിത്തു ബനാത്തിൻ, സബുഉ ബനാത്തിൻ, ഏത് വന്നാലും. ഓക്കെ, ഇവിടെയാണെങ്കിലോ ഇവിടെ അതുപോലെ തന്നെ അല്ലേ. സലാസു ബനാത്തിൻ അഷ്റു ബനാത്തിൻ. ഓക്കെ, ഇവിടെ അക്കലാമിനാണ്. ഇവിടെ ഏത് വയ്ക്കും, സലാസത്തു അക്കലാമിൻ, അല്ലെങ്കിൽ അർബഅത്തു അക്കലാമിൻ, അല്ലെങ്കിൽ ഹംസത്തു അക്കലാമിൻ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ഈ നിയമം മക്കൾ ഓർത്തിരിക്കണം. അതായത് എന്താണ്, 3-4 കാര്യങ്ങൾ ഇതിൽ ഓർക്കണം. ഒന്നാമത്തത് അതത് ആദ്യം പറയണം. രണ്ടാമത് മഅദൂദ് എണ്ണുന്ന വസ്തുവിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ തൻവീൻ നൽകണം. പിന്നെ അതത് മുതക്കറാണെങ്കിൽ, അതായത് മഅദൂദ് മുതക്കറാണെങ്കിൽ അതത് മുഅന്നസാകും അല്ലേ. മഅദൂദ് മുതക്കറാണെങ്കിൽ അതത് മുഅന്നസാകും. എന്നാൽ എന്താണ്, മഅദൂദ് മുഅന്നസാണെങ്കിൽ അതത് മുതക്കറുമാകും എന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാലം 3 മുതൽ 10 വരെയുള്ളത് ഇപ്പോൾ പഠിച്ചു വയ്ക്കാം. ബാക്കി പിന്നെയുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് 11 മുതൽ 100 വരെയുള്ളതിൻ്റെ നമ്പർ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇൻഷാല്ലാ. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.